സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ രാവിനൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ബദർ ദിനം നടക്കാൻ പോയ രാവാണ്. ബദർ ദിനം എന്ന് പറയുന്നത് 313 മനുഷ്യർ 1000-ൽ അധികം വരുന്ന ശത്രു സൈന്യത്തോട് യുദ്ധം ചെയ്ത ദിവസം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആത്മവിശ്വാസവും സ്വന്തം മതത്തിലുള്ള വിശ്വാസവും സ്വന്തം നേതാവിലുള്ള വിശ്വാസവും ആ നേതാവ് കാണിച്ചു തന്ന റബ്ബിലുള്ള വിശ്വാസവും എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു തന്ന നേതാവിനെ പൂർണ്ണമായും അനുസരിച്ച് 313-ലേറെ സഹാബാക്കൾ 1000-ലധികം വരുന്ന ബിംബങ്ങളെ ആരാധിച്ചിരുന്ന ശത്രുക്കളെ നേരിട്ട ബദർ ദിനം, ആ ബദർ രാവാണ് ഇന്നത്തെ ദിവസം. 17-ാം രാവ്, 16-ാമത്തെ നോമ്പ് മാരിബ് ബാങ്ക് വിളിച്ചപ്പോൾ എല്ലാവരും മുറിച്ചു. ആ മാരിബ് ബാങ്ക് വിളിച്ചത് മുതൽ 17-ാമത്തെ ദിവസത്തെ രാവായി. നാളെയാണ് 17-ാമത്തെ ദിവസം. അപ്പോൾ അത്രയും പരിശുദ്ധമാക്കപ്പെട്ട വളരെ സൃഷ്ടാവ് സൃഷ്ടികളെ കൈവിടാത്ത ആ ദിവസം, സൃഷ്ടികളോടുള്ള ആ ഒരു സ്നേഹം, സ്വന്തം മാതാവിന് ഒരു കുഞ്ഞിനോടുള്ള സ്നേഹത്തിനെക്കാട്ടി എത്രയോ എത്രയോ ഇരട്ടി നമുക്ക് പോലും പ്രതീക്ഷിക്കാത്തത്ര ഇരട്ടി സ്നേഹമാണ് സ്വന്തം സൃഷ്ടാവിന് അടിമകളോട്. അതിനൊരു തെളിവാണ് ഈ പരിശുദ്ധ ബദർ യുദ്ധം നടന്ന ദിവസം, പരിശുദ്ധ റമളാനിൽ. ആ യുദ്ധത്തിൽ പങ്കെടുത്തത് ഇസ്ലാം മതവിശ്വാസികൾ 313 പേർ. നിലനിൽപ്പിന് വേണ്ടി അവർ പോരാടി. അന്നത്തെ ആ ഇരുണ്ട കാലത്തിൽ നിന്നും ഈ 2022 വർഷം, ഈ നൂറ്റാണ്ടിൽ അതേ ഇരുണ്ട കാലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും അള്ളാഹുവിൽ നിങ്ങൾ പരമേൽപ്പിക്കുക, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക, ഉറപ്പായിട്ടും വിജയമുണ്ടാവും. താങ്ക് യു.